അല്ല പ്രാഞ്ചി, സത്യത്തിൽ ആ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്ന് മദുരാശി പോയതാണ്. എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. പുല്ലു തിന്നുന്ന ക്ലാവായിട്ട് പോയി, പാല് കിടക്കുന്ന പശുവായിട്ട് വന്നു. പെട്ടെന്ന് കിട്ടാൻ ഈ ഹോട്ടലിൽ വന്നത്. അല്ലെങ്കിൽ ഒന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോവായിരുന്നു. അവിടുത്തെ ബില്ല് നിന്റെ അച്ഛൻ കൊടുക്കോ? എന്റെ അച്ഛൻ എന്തെങ്കിലും കൊടുക്കണം? നിന്റെ അല്ലേ നീ കൊടുക്കണം? അല്ല കൂട്ട, എനിക്കൊന്നും പറയുന്നില്ലേ. തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ? അളിയൻ ആശുപത്രിയില്ല. കേമന്റി മീൻകാരു അളിയകാരു ആശുപത്രിയിലു. അങ്ങോട്ട് പോവണ്ടി? ആശുപത്രി അക്കലെ. ആശുപത്രി കട പോസ്റ്റ് ഓഫീസിന്റെ പിന്നില്. പോസ്റ്റ് ഓഫീസ് എവിടാ? പോസ്റ്റ് ഓഫീസ് ആശുപത്രിയുടെ മുന്നിൽ. അപ്പൊ ഞാൻ വരാണ്ടി. ഇന്ന് ചെങ്കാരായിട്ടില്ലായിരുന്നെങ്കിൽ സ്കൂളിൽ പോകണ്ട. ആ ശരിയാണ്. ബൈ. ഇന്ന് ചെങ്കാർ വരാൻ വല്ല സാധ്യതയുമുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ യാത്ര ദുസ്സഹവും ക്ലേശകരവുമായിരിക്കും. അല്ലേ ചേട്ടാ? ഇതിപ്പോ ഇവനാണോ ഞാനാണോ ബംഗാളി? വല്ല ബോധമുണ്ടോ? ഒരു പണിക്കും പോവില്ല ചേട്ടാ. കാശേരാനും ആഗ്രഹമില്ല. എന്റെ അല്ല, വീട്ടില് ഭയങ്കര പട്ടിണിയാണ്. എന്റെ തന്തയെന്ന് പറഞ്ഞ ഒരാഴ്ചയായി പടി പിടിച്ച് വീട്ടില് പണിക്കോണ്ടിരിക്കണത്. എന്നാ അയാളുടെ ഭാര്യക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ കിലോയ്ക്ക് പണിക്കുവാൻ പാടി. അവസാനം ഞാൻ അപ്പൂപ്പനോട് പണിക്കുവാൻ മറക്കും. 90 വയസ്സ് വരെ പട്ടറ പോലെ പണിയെടുത്തല്ലേ. ഇനി പറ്റൂല. എന്തൊരു കഷ്ടമാണ് ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണേ. പണിക്ക് പോയിക്കൂടെ? അച്ഛനും അപ്പനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഓടിക്കൂലേ? ആ തലയിരിക്കുമ്പോ അലാടം പാടില്ലല്ല. പണിക്ക് പോകാൻ ഒരു അനിയനില്ലാത്തതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം.